സി പി ഐയെ സംഹരിക്കാനോ കോട്ടയത്തെ കൂട്ടുകെട്ട് എന്നാണ് അടുത്തതായി സൂപ്രേമേയും ചർച്ച ചെയ്യുന്നത് ശ്രീ എൻ അനിരുദ്ധൻ ഇതൊരു പ്രാദേശികമായ സഹകരണം അല്ലെങ്കിൽ അടവു നയമായിരുന്നു എന്നെത്രയൊക്കെ പറഞ്ഞാലും അതിൻ്റെ വ്യാപ്തി അതല്ല എന്ന് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതൊരു പ്രാദേശികമായ അടവ് സമീപനം മാത്രമായിരുന്നുവെങ്കിൽ എന്തിനാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്നിരുന്നു പറയുന്നത് കെ എം മാണി അടച്ചിരിക്കുന്നു യു ഡി എഫിലേക്കുള്ള പുനഃപ്രവേശം അപ്പോൾ സംസ്ഥാനതലത്തിൽ മുന്നണി സമവാക്യങ്ങളിൽ മാറ്റം വരുന്നു എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ സമ്മതിക്കുകയാണ് ഈ വിഷയത്തിൽ അവിടെയാണ് ശ്രീ വാസവൻ പറയുന്നത് ഇതൊരു പ്രാദേശികമായ നീക്കുപോക്ക് മാത്രമാണ് എന്ന് ശ്രീ എൻ അനിരുദ്ധൻ നിങ്ങളും അതിൻ്റെ ഗൗരവത്തെ അങ്ങനെ ലഘൂകരിക്കാനാണോ ആഗ്രഹിക്കുന്നത് അതോ ഇത് കോട്ടയം വഴി നിങ്ങൾക്കെതിരെ വരുന്ന ഒരു നീക്കമാണോ മിസ്റ്റർ വേണു ഞങ്ങൾക്കെതിരെ ഒരു നീക്കമുണ്ട് എന്നുള്ള ഭയപ്പാടൊന്നും ഞങ്ങൾക്കില്ല തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നത് ഒരു സങ്കല്പം മാത്രമല്ല പ്രായോഗികമായി ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ബി ജെ ബി ജെ പി ഭരണത്തിനെതിരെ അതോടൊപ്പം തന്നെ സാമ്പത്തികമായി കോൺഗ്രസും ബി ജെ പിയും കൈക്കൊള്ളുന്ന നിലപാടുകൾക്കെതിരെ ഒരു മാതൃക ഇതാണ് ജനങ്ങളുടെ പരിഹരിക്കാൻ ഒരു മാതൃക എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും അത് ഇനി കൊച്ച് കേരളത്തിൽ ഇന്ന് അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന ഉള്ളത് ആ സാഹചര്യത്തിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പൊളിച്ചുകൊണ്ട് സി പി എം തീർച്ചയായും അങ്ങനൊരു നിലപാട് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ശുഭാപ്തി കൂടി തന്നെ അങ്ങനെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയും മാണി കേരള കോൺഗ്രസ് അഴിമതിക്കാരുടെ മുഖമുദ്രയായിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന ഞങ്ങൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് അതിനെതിരെ വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന് ഒന്നിച്ച് ഭരിക്കുകയും ചെയ്യുന്നു മാണിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അവസാന റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പരിശുദ്ധനാണെന്ന് ഒരു തീരുമാനമെടുക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ തൈലാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് പറയുന്നത് സി പി എം തൊട്ടാൽ എല്ലാം ശുദ്ധമാകും എന്നാണ് അവരുടെ സങ്കല്പമെങ്കിൽ അതിനെ തള്ളി പറയാതിരിക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ തീർച്ചയായും ശുഭാപ്തി വിശ്വാസമുള്ളവരാ സി പി ഐയെ വിട്ടിട്ട് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാണി കേരള കോൺഗ്രസുമായി ഒരു മുന്നണി ഉണ്ടാക്കി മുന്നോട്ടു പോകാൻ സി പി എം മുതിരുമെന്ന് ഞങ്ങൾ അശേഷം വിശ്വസിക്കുന്നില്ല അതിൻ്റെ നേതൃത്വം അങ്ങനൊരു വഴിക്ക് ചിന്തിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദേശീയ ലക്ഷ്യം പ്രാപ്തിക്ക് വേണ്ടിയുള്ള നടപടിയിൽ കേരളത്തിൽ അതിനൊരു തിരുത്തൽ ശക്തിയായി സി സി പി ഐ ഈ മുന്നണിയിൽ തുടരും അത് കോട്ടയത്തിങ്ങനെയായി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആയി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ പ്രശ്നം തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവിത നിലവാരം ത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഭരണം നടത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യമായി വേണം താങ്കളോട് സ്വീകരിച്ചാണ് കേരള കോൺഗ്രസും കെ എം മാണിയും അങ്ങനെയാണ് ശ്രീ എൻ അൻരുദ്ധൻ നിർവചിക്കുന്നത് അത് നിങ്ങളുടെ പൊതു നിലപാടാണെന്നാണ് പറയുന്നത് താങ്കൾക്ക് അവിടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഒരു പ്രഖ്യാപിത നയവുമായിട്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ആ പ്രഖ്യാപിത നയത്തിൽ ഇതുവരെ എവിടെയും വെള്ളം ചേർത്തിട്ടില്ല ഈ മുന്നണിയുടെ ധാരണ എവിടെയെങ്കിലും മറികടക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല ആ മുന്നണിയിൽ നിന്നുകൊണ്ട് അതിന് ഓരോ പരിപാടികളും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് പാർട്ടികൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച മുന്നണിയുടെ യോജിപ്പ് കൂടുതൽ ദൃഢമാക്കണമെന്ന നിലപാടാണ് സി പി ഐ സ്വീകരിച്ചു വരുന്നത് അത് കോടിയേരി ബാലകൃഷ്ണന്റെ വളരെ മനോഹരമായ വക്വയാർ എന്ന ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തിനാണ് ശ്രീ എൻ രുദ്ധൻ പറയുന്നത് സി പി ഐ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യില്ല ഇനി അഥവാ തൊട്ടതൊക്കെ നിങ്ങൾ തൊടുമ്പോഴെല്ലാം പരിശുദ്ധമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ അത് ശരിയല്ല ഒരു തിരുത്തൽ ശക്തിയായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഇതിലെ അവിശ്വാസം നിങ്ങളോടാണ് കെ എം മാണിയോടല്ലെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പലതും മാനാങ്ങാണിയായി സംസാരിക്കുന്നതിനെല്ലാം മറുപടി പറയാൻ ഞാനില്ല അദ്ദേഹം അഴിമതിയുടെ പ്രതീകമാണ് മാണി അഴിമതിയുടെ ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞല്ലോ കെ എം മാണി മാത്രമല്ല കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ അഴിമതിയെയും ഒരേപോലെ എതിർത്തു വന്നവരാണ് മാണി അഴിമതിയുടെ മാത്രമായിട്ടല്ല ഞങ്ങളെ കണ്ടത് െക്കട്ടെ ഒരു നിമിഷം മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നില്ല ഞങ്ങൾ മാറ്റി നിർത്താതിരിക്കത്തക്ക വണ്ണം രാഷ്ട്രീയത്തിലെ വേർതിരിവ് വ്യക്തമാണ് അവിടെ നിങ്ങളും യു ഡി എഫും തമ്മിൽ രാഷ്ട്രീയമായുള്ള വേർതിരിവ് വ്യക്തമാണ് അതുകൊണ്ട് താങ്കളായി ഒരു പുതിയ ആശയക്കുഴപ്പം അവിടെ ആർക്കുമേലും ചാർത്തേണ്ട ചോദ്യം ഇതാണ് ഇരുമുന്നണിയിലും അല്ലാതെ നിൽക്കുന്നു മാണി അഴിമതിയുടെ പ്രതീകമാണോ മാണിക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആക്ഷേപങ്ങളെ സംബന്ധിച്ച് നിയമസഭയ്ക്കകത്തും പുറത്തും ക്യാമ്പയിൻ സംഘടിപ്പിച്ചവരാണ് ഞങ്ങൾ അതിൽ പലതും കമ്മീഷൻ വെച്ചും ചിലത് കോടതിയിൽ വന്ന് നിൽക്കുന്നു കോടതിയിലെത്തിയ കേസ് ഇനി തീർപ്പു കൽപ്പിക്കേണ്ടത് കോടതിയാണ് അത് നമ്മൾ എന്ന് വിധി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല ജനകീയ 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 കോടതിയുടെ 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 വിധിയോ വിധിയോ ഒരു നിമിഷം വിധി വിധി ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ അനുകൂലമായിരുന്നു സംശയം എന്താ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്ന ആക്ഷേപം ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ആ കാര്യം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞല്ലോ ഇവിടെ ഒരു പ്രാദേശിക എന്ന നിലയിൽ എന്ന് വെച്ചാൽ മാത്രം നിൽക്കുന്ന കാര്യമാണ് ശ്രീ ശ്രീവാസവൻ കെ എം മാണിക്കെതിരെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആക്ഷേപം ആരോപണമെന്ന നിലയിൽ മാത്രം നിൽക്കുന്നതാണ് ഇനി അത് തെളിയിക്കപ്പെടേണ്ടതാണ് തെളിയിക്കപ്പെട്ട് കോടതി പറയുകയാണ് ഇദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അദ്ദേഹം അഴിമതിക്കാരൻ അങ്ങനെയാണോ അല്ല ഏത് വിഷയത്തിലും നമ്മുടെ നിലവിലുള്ള എനിക്ക് അങ്ങനെയെങ്കിൽ ശ്രീ വാസവൻ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണമായിരുന്നു ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പറയണമായിരുന്നു അഴിമതിക്കാരനെ ഞങ്ങൾ ആരോപിക്കുകയാണ് പക്ഷേ അഴിമതിക്കാരനല്ല ആരോപണം മാത്രമേ ഉള്ളൂ കോടതിയിൽ പോകട്ടെ കോടതി പറഞ്ഞത് തെളിയിക്കട്ടെ അപ്പോൾ മാത്രമാണ് അഴിമതിക്കാരൻ ഒരു നിമിഷം ഒരു നിമിഷം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ നിലപാടായി ഉന്നയിക്കുക നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇതൊരു നിയമപ്രശ്നമായി ഉന്നയിക്കുക ഇത് ഇരട്ടത്താപ്പാണ് നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തവരെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങൾ അത് അങ്ങനെ തോന്നുന്നതല്ലേ ഞങ്ങൾ ആരെയും കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷത്തിനുപെച്ചിട്ട് ഇന്ന് വരെ വഞ്ചി ചരിത്രം ഇല്ല അതിനെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല ഞങ്ങളുടെ ചരിത്രത്തിൽ എവിടെയും കാണാൻ കാലം ജനം തീരുമാനിക്കട്ടെ താങ്കൾ യുടെ പക്ഷത്താണോ അല്ലയോ എന്ന് ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ജോസ് കെ മാണിയുടെ കൗശലമോ കോട്ടയത്ത് കണ്ടത് ഇടവേളയ്ക്ക് ശേഷം കോട്ടയത്ത് കണ്ടത് ആരുടെ കൗശലമെന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തുകൊണ്ടാണ് എം എം ഹസനെ പോലെ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ എന്ന താൽക്കാലിക ചുമതല വഹിക്കുന്ന നേതാവ് ജോസ് കെ മാണിയെപ്പറ്റി പറഞ്ഞത് ജോസ് കെ മാണിയാണ് വഞ്ചകനെന്ന് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ പറഞ്ഞത് ഇനി കാക്ക മലർന്ന് പറഞ്ഞാലും ജോസ് കെ മാണിയെ പിന്തുണയ്ക്കില്ല എന്ന് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചർച്ചകളെല്ലാം തുറക്കുന്നത് ഈ നേതൃത്വമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത് ശ്രീ ജോസ് കെ മാണി കൂടിയാണ് നേതൃത്വമാറ്റത്തെക്കുറിച്ച് ഞങ്ങൾ നേരിട്ട് ശ്രീ ജോസ് കെ മാണിയായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരിടാണ് നിങ്ങളുടെ പേരിൽ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് വരുത്തുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അതനുസരിച്ച് കാര്യങ്ങൾ പൊയ്ക്കോട്ടെ ഞങ്ങളതിനെ പൂർണ്ണമായി യോജിക്കുന്നു ഞങ്ങളതിനനുകൂലമായി വിപ്പ് കൊടുക്കും അതുകൊണ്ട് ഗോയഹ് എന്ന് പറയുന്നത് ശ്രീ ജോസ് കെ മാണിയാണ് ഞാൻ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചതാണ് അങ്ങനെ സംസാരിച്ച രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ നീങ്ങുന്നത് അതിനുശേഷമുള്ള ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ് പിന്നീട് ഇതിനെ ഈ രൂപത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും അത് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു കാര്യത്തിൽ ഒരു രൂപം പറയുകയും പിന്നീട് നേരെ തലതിരിച്ചൊരു സമീപനം എടുക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ മര്യാദയാണോ രാഷ്ട്രീയ സദാചാരമാണോ ആ രാഷ്ട്രീയ സദാചാരത്തിന് വിരുദ്ധമായ ഒരു നടപടി ഉണ്ടായി എന്നുള്ളതായിരിക്കും ശരി ശ്രീ ശരി പക്ഷെ മൊത്തത്തിൽ നിങ്ങൾ ആ പാർട്ടിയെ ആ പാർട്ടിയെ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായി കണ്ടുകൊണ്ടല്ലോ വിമർശിക്കുന്നത് കെ എം മാണിയേയും ജോസ് കെ എം മാത്രമാണ് വഞ്ചകരെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മറ്റൊരു വിഭാഗത്തോട് നിങ്ങൾക്ക് ഇപ്പോഴും പ്രതിപത്തി ഉണ്ട് എന്നാണ് ആ വിഭാഗം നിങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങൾക്കൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരാണ് അവസാനമായിട്ട് പറയേണ്ടത് പക്ഷേ അവിടെ എം എൽ എമാരായ ശ്രീ സി എഫ് തോമസ് ഉണ്ട് അവിടെ നിന്ന് എം ജയരാജ് ഉണ്ട് ശ്രീ മോൻസ് ജോസഫ് ഉണ്ട് ഇവരെല്ലാം അവിടെ നിന്നുള്ള എം എൽ എമാരാണ് ആ എം എൽ എമാരിൽ പലർക്കും ഈ കാര്യത്തിനകത്ത് മനസ്സറിവില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടറിയാം അവരോട് വേണ്ട വിധം കൺസൾട്ട് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ മതി അപ്പോൾ കൃത്യമായിട്ടറിയാം അപ്പോൾ ഈ എം എൽ എമാരുടെ കൂടി പങ്കാളിത്തമോ അവരുമായിട്ടുള്ള ഒരു സംഭാഷണമോ ഇല്ലാതെ തീരുമാനമെടുത്തു തീരുമാനമെടുക്കുന്ന രണ്ടാളുകളും ആ ദിവസങ്ങളെ സ്ഥലത്തും ഉണ്ടായില്ല ശ്രീ മാണി സാറിന് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു ഫോണിൽ പക്ഷേ അദ്ദേഹം അവൈലബിൾ അല്ലായിരുന്നു ശ്രീ ജോസ് കെ മാണിയെ കിട്ടുന്നതിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ലണ്ടനിലാണ് എന്നാണ് കേട്ടത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ അവരുടെ തന്നെ കേരള കോൺഗ്രസിൻ്റെ തന്നെ നിരവധി എം എൽ എമാരുള്ള ഒരു സ്ഥലത്ത് പഞ്ചായത്തിലെ ഒരു ബന്ധുവീട്ടിലായിരുന്നു അവിടെ ഇരുന്നാണ് അദ്ദേഹം നിങ്ങളുടെ ശത്രുവായത് ജോസ് കെ മാണി ലണ്ടനിലായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം നിങ്ങളെ മണ്ടന്മാരാക്കിയത് അവസാനമായി ശ്രീ ജോഷി ഫിലിപ്പ് കോട്ടയത്തിന്റെ ഭാവി രാഷ്ട്രീയം എന്തായിരിക്കും ഇപ്പോ അടിയന്തരമായി വരാൻ പോകുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അതിൽ ജോസ് കെ മാണിയെ ഇടതുപക്ഷം പിന്തുണയ്ക്കും എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ കാരണം നിങ്ങളുടെ പിന്തുണ എന്തായാലും ജോസ് കെ മാണി പ്രതീക്ഷിക്കില്ല കാലു വാരും ഭയം കാരണം ഒന്ന് അടിയന്തര സാഹചര്യം എന്ന് പറയുന്നത് അൻപതോളം നിങ്ങൾ പരസ്പരം സഹകരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അവിടെയും നാളെ മുതൽ വിള്ളലുകൾ ഉണ്ടാകുമോ ചുരുക്കം വാക്കുകളിൽ ഒരു മിനിറ്റേ ഉള്ളൂ സമയം യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ കൗശലമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് അദ്ദേഹത്തിന്റെ ഭീരുത്വമാണ് ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറുകളെ ഭയപ്പെടുന്നു എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ബി ജെ പിക്ക് മുമ്പിൽ കൈകോപ്പി തൊഴുകൈകളോട് കൂടി നിൽക്കുന്നു കേരളത്തിൽ മാക്സിസ്റ്റ് പാർട്ടിക്ക് മുമ്പിൽ തൊഴുകൈകളോട് കൂടി നിൽക്കുന്നു യഥാർത്ഥത്തിൽ കോട്ടയം എന്ന് കണ്ടത് അദ്ദേഹത്തിന്റെ കൗശലമല്ല അദ്ദേഹത്തിന്റെ ഭീരത്വമാണെന്ന് കോട്ടയത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ശരി 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 ഞാൻ എന്തായാലും കോട്ടയത്തെ കൂട്ടുകെട്ട് കേരളമാകെ വ്യാപിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഒപ്പം കാണേണ്ട കാര്യം ഈ കൂട്ടുകെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂട്ടുപിരിയലിലേക്ക് എത്തിക്കുമോ എന്നും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു